പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും പ്ലസ് ടുവിൻ്റെ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. പ്ലസ് ടുവിൻ്റെ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഈ ആഴ്ചയോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കും. ഈ ആഴ്ചയിൽ ഏത് ദിവസവും റിസൾട്ട് വരാം. പല സൈറ്റിലും പല ഡേറ്റൊക്കെ കാണുന്നുണ്ട്, എന്നാൽ കൃത്യമായൊരു ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പാസ്സായ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. 20 ഓപ്ഷൻസ് വരെ കൊടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് 24, 25, 26 തീയതികളിലായിരിക്കും. അതുപോലെ ഇതുവരെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാത്തവർക്കും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ അലോട്ട്മെൻറ്റിൽ കിട്ടിയതിന് ശേഷം ഫീസ് അടയ്ക്കാതെ അഡ്മിഷൻ നഷ്ടമായവർക്കും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അവർ പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ട, പഴയ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഈ അലോട്ട്മെൻറ്റിൽ അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത് ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, എന്തായാലും റിസൾട്ട് അതിന് മുമ്പ് വരും, വന്നതിന് ശേഷം ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്, പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും അപേക്ഷിക്കാം, അതുപോലെ ഫീസ് അടയ്ക്കാതെ അഡ്മിഷൻ നഷ്ടപ്പെട്ടവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തവരെന്ന് പറയുന്നത് ഹയർ ഓപ്ഷൻസ് ഡിലേറ്റ് ചെയ്ത്